കരിങ്കൽ ശില്പങ്ങളും പുണ്യപുരാതന ക്ഷേത്ര സമുച്ചയങ്ങളും മനോഹരമായ കടൽ തീരവുമുള്ള കലാനഗരമാണ് തമിഴ്നാട്ടിലെ മഹാബലിപുരം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാസ്തുവിദ്യയുടെ ശാലീനതയുമാണ് ഇവിടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് സമുദ്രനിരപ്പിൽ നിന്ന് 12 മീറ്ററിലേറെ ഉയർന്ന തീരനഗരം കൂടിയാണ് എന്നതാണ്. അതിമനോഹരമായ തീരക്ഷേത്രം മുതൽ ഒലക്കണ്ണേശ്വര ക്ഷേത്രം വരെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് പൗരാണികതയും സംസ്കാരവും നിറഞ്ഞ ഒരു നഗരമാണ്. ഇതിൻ്റെ എല്ലാം ഇടയിൽ സഞ്ചാരികളെ ഓരോ തവണയും ആകർഷിക്കുന്നതാണ് കൃഷ്ണന്റെ ബട്ടർബോൾ അഥവാ വെണ്ണപ്പന്ത്. അസാധാരണമായ വലിപ്പത്തിലുള്ള ഗ്രാനൈറ്റ് റോക്ക് ആണ് കൃഷ്ണന്റെ വെണ്ണപ്പന്ത എന്ന പേരിൽ അറിയപ്പെടുന്നത്. കഴിഞ്ഞ 1200 വർഷമായി ഈ കല്ല് ഒരേ നിൽപ്പാണ്. സുനാമിയോ ഭൂകമ്പമോ ഒന്നും ഇതിനെ ബാധിച്ചില്ല. 250 ടൺ ഭാരമുള്ള കല്ലിന് 20 അടി ഉയരവും 16 അടി വീതിയുമാണ് ഉള്ളത്. ഒരു കുന്നിൻ ചെരിവിലാണ് ഈ കല്ലിൻ്റെ സ്ഥാനം എന്നതാണ് ആളുകളിൽ ഇത്രയേറെ ആശ്ചര്യവും അത്ഭുതവും സൃഷ്ടിക്കുന്നത്. ആകാശ ദൈവത്തിൻ്റെ കല്ല് എന്നർത്ഥം വരുന്ന വാനിറൈക്കാൽ എന്നാണ് തമിഴിൽ ഈ കല്ല് അറിയപ്പെടുന്നത്. ചെരിവിലൂടെ ഈ പാറ ഉരുണ്ടു പോകുമെന്ന് തോന്നുമെങ്കിലും കഴിഞ്ഞ 1200 വർഷമായി ഇത് ഇവിടെ തന്നെയുണ്ട്. പ്രകൃതി മഹാദുരന്തങ്ങൾ പലതും വന്നെങ്കിലും ഇതിനൊരു അനക്കം പോലും സംഭവിച്ചിട്ടില്ല. മഹാബലിപുരത്ത് ഗണേശ് രഥത്തിന് സമീപത്തായി ഒരു ചെറിയ ചെരിവിലാണ് കൃഷ്ണന്റെ വെണ്ണപ്പന്ത എന്നറിയപ്പെടുന്ന ഈ പാറ നിലകൊള്ളുന്നത്. ഗുരുത്വാകർഷണ നിയമം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അതിനെ ലംഘിച്ച് കുത്തനെയുള്ള ചെരിവിലാണ് ഇത് നിലകൊള്ളുന്നത്. പാറയ്ക്ക് ഈ പേര് ലഭിച്ചത് ഹൈന്ദവ പുരാണങ്ങളിൽ നിന്നാണ്. കുഞ്ഞായിരുന്ന സമയത്ത് കൃഷ്ണ ഭഗവാന് വെണ്ണ മോഷ്ടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പാറയുടെ ആകൃതി ഒരു വലിയ വെണ്ണ ഉരുളയുമായി സാമ്യമുള്ളതാണ്. അതുകൊണ്ടാണ് വെണ്ണപ്പന്ത എന്ന പേര് ലഭിച്ചത്. പ്രാദേശിക ഐതിഹ്യം അനുസരിച്ച് ഒരു ദിവ്യനാണ് ഈ പാറ ഇവിടെ സ്ഥാപിച്ചത്. പല്ലവ രാജാവായ നരസിംഹവർമ്മൻ 1-ാമൻ ആനകളെ ഉപയോഗിച്ച് ഈ കല്ല് നീക്കാൻ ശ്രമിച്ചെന്നും എന്നാൽ അതിൽ പരാജയപ്പെട്ടെന്നും മറ്റൊരു ഐതിഹ്യം പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ പാറ ഇവിടെ എത്തിയതെന്ന് ഇപ്പോഴും ആർക്കും ധാരണയില്ല. എന്നാൽ മനുഷ്യശക്തിക്ക് മുൻപിൽ കീഴ്പ്പെടാതെ 100 ആണ്ടുകളായി ഇത് ഇവിടെ തന്നെ നിലകൊള്ളുകയാണ്. 1908 കാലത്തെ ഒരു റിപ്പോർട്ടിൽ അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന ആർതർ ലാവ്ലി ഈ പാറയെക്കുറിച്ച് ആശങ്കപ്പെട്ടിരുന്നതായി വ്യക്തമാക്കുന്നു. ഒരു ഗ്രാമത്തിന് മുകളിൽ കുന്നിൻ മുകളിലായുള്ള ഈ പാറയെക്കുറിച്ച് അദ്ദേഹത്തിന് ആശങ്കയുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് പാറ തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ 7 ആനകളെ അയച്ച് അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ ആനകൾക്ക് ആ പാറ നീക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അത് അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് തുടരുകയും ചെയ്തു. കൃഷ്ണന്റെ വെണ്ണപ്പന്ത എന്നറിയപ്പെടുന്ന ഈ പാറ രൂപപ്പെട്ടിരിക്കുന്നത് നെയ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഗ്രാനൈറ്റ് കൊണ്ടാണ്. ഇത് ഈടു നിൽക്കുന്നതും മണ്ണൊലിപ്പിനെ പ്രതിരോധിക്കുന്നതുമാണ്. എന്നാൽ ഭൗതികശാസ്ത്ര നിയമങ്ങളെ ധിക്കരിക്കുന്ന തരത്തിലാണ് ഈ പാറയുടെ കിടപ്പ്. അതുതന്നെയാണ് ഈ രൂപപ്പെടലിനെ ഇത്രയധികം ശ്രദ്ധേയമാക്കുന്നത്. പാറയുടെ ആകൃതി, കുന്നിൻ്റെ ചെരിവ്, പാറയും ഭൂമിയും തമ്മിലുള്ള പ്രകൃതിയാലുള്ള കർഷണം എന്നിവ കാരണമാണ് ഇത്തരമൊരു വിശേഷപ്പെട്ട സ്ഥിതിവിശേഷം ഈ പാറയ്ക്കുള്ളതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. യുനെസ്കോയുടെ മാമല്ലപുരത്തെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ ഭാഗമാണ് ഈ പാറയും. ഹൈന്ദവ വിശ്വാസ പ്രകാരം പല്ലവ രാജവംശം 7-8 നൂറ്റാണ്ടുകളിലാണ് ഇവിടെയുള്ള സ്മാരകങ്ങൾ പണികഴിപ്പിച്ചത്. ഏതായാലും ശാസ്ത്രത്തെ പോലും വെല്ലുവിളിച്ച ഈ പാറ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷിത ദേശീയ സ്മാരകങ്ങളിൽ ഒന്നാണ്. ലിവർ തത്വമാണ് പാറയുടെ ഈ സ്ഥിരനിൽപ്പിന് കാരണമെന്നാണ് ഭൗതികശാസ്ത്രത്തിൻ്റെ കണ്ടെത്തൽ. കുന്നിൻ്റെ ചേരുവും അതിൻ്റെ ഭാരം താങ്ങി നിർത്താൻ ഒരു കേന്ദ്രബിന്ദുവിനെ സൃഷ്ടിച്ചിരിക്കുന്നു. അതാണ് ഇത്രയധികം വലിപ്പമുണ്ടായിട്ടും അത് താഴേക്ക് ഉരുളാതെ അവിടെ തന്നെ നിൽക്കുന്നത്.